ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൽക്കൊഴുക്കട്ടൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കൂലേ, അതേപോലെ പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അരിപ്പൊടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിപ്പൊടി അതിൽ കിട്ടു കൊടുത്തിട്ട് ഇതാ നല്ല പോലെ ഇളക്കിയെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, നമ്മുടെ പൊടി വെന്ത് കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ പൊടി വേവിച്ചെടുത്തതിൻ്റെ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. വെറും ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് മാത്രമാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പരിപാടി പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലോളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വരുന്ന സമയത്ത് ഒരു പിഞ്ച് കുങ്കുമം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ പാല് തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മളിങ്ങനെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൊഴുക്കട്ട ഈ പാലിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് പാലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒക്കെ കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള പോലെ ആയിപ്പോവും. അപ്പോൾ കൈ വെച്ചിട്ട് ഓരോന്നായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുത്ത ആ ഉടനെ തന്നെ ഇളക്കിയെടുക്കാനും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ആണ് നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട പാലിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കുറച്ച് സമയമായിട്ട്. ഇപ്പോൾ ഈ സമയത്താണ് നമ്മൾ നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു രണ്ട് കൈയിലോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പഞ്ചസാരൻ്റെ മധുരമൊക്കെ ഈ കൊഴുക്കട്ടയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഈ പാലിൽ കിടന്നിട്ട് ഇതിങ്ങനെ തിളക്കുന്ന സമയത്തും ഈ മധുരമൊക്കെ അതിൽ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, കട്ടകളൊന്നും ഇല്ലാതെ. എന്നിട്ടിത് തിളച്ച് വരുന്ന ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പാണ്. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ കൊഴുക്കട്ടൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊഴുക്കട്ട നമ്മുടെ പാലിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താണ് ഇനി നമ്മൾ അരമുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇങ്ങനെ കിടന്നിട്ട് തിളക്കാൻ പാടില്ലല്ലോ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാണ് കൊഴുക്കട്ടയൊക്കെ വെന്ത് വന്നു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ പാലൊഴിച്ചിട്ട് ചെയ്യുന്നതിന് പകരം ഫുള്ളായിട്ടും തേങ്ങാപ്പാലിലും ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ മാത്രമാവുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ സാധാരണ പാല് ചേർത്തത് കൊണ്ട് ആണ് അരമുറി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തത്. തേങ്ങാപ്പാലും കൂടി വരുമ്പോഴാണ് നമ്മുടെ ഈ കൊഴുക്കട്ടക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിള വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഹൈക്കോടതി
അങ്ങനെ കൊഴുക്കട്ടയൊക്കെ എല്ലാവരും കഴിച്ചു. ഇനി നമ്മൾ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല മട്ടരി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറാണ് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റാണല്ലോ മട്ടരി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറ്. അപ്പോൾ ചിക്കനൊക്കെ അതമ്മ ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്കുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയും അതേപോലെ തന്നെ മട്ടരി വെച്ചിട്ടുള്ള തേങ്ങാച്ചോറും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഈവനിങ്ങിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.